നേതൃത്വത്തിനെതിരെ വല്ലതും പറഞ്ഞുപോയാൽ അച്ചടക്കത്തിൻ്റെ വാളുകൊണ്ട് തല കൊയ്ത് കളയുമെന്ന സന്ദേശവുമായി കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കേരളമാകെ ഓടി നടക്കുന്നതിനിടയിൽ മുക്കിന് മുക്കിന് വാർത്താസമ്മേളനങ്ങൾ നടത്തി അച്ചടക്കം എന്നത് പരമപ്രധാനമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിലും പാർട്ടിയിലെ അടുത്ത പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ സൂചനകൾ ഒരറ്റത്ത് നിന്നുണ്ടാവുകയാണ് ഡി സി സി പ്രസിഡൻ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള അലയോലികൾ വല്ലവിധേയനെയും ഒതുക്കിത്തീർത്ത് കാലുപിടിക്കേണ്ടവരുടെ കാലുപിടിച്ച് തന്നെ ആ പ്രശ്നങ്ങളിൽ ഒരു രമ്യമായ പരിഹാരം കണ്ടു എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കെ പി സി സി ഭാരവാഹികൾ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതിലുള്ള അതിർത്തി വ്യാപകമായി തന്നെ പാർട്ടിക്കുള്ളിൽ വരികയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെ സോണിയാഗാന്ധിക്ക് നേരിട്ട് കത്തയച്ച് ആ പരിഭവം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയാൽ അത് പാർട്ടിയുടെ മുന്നോട്ടു പോക്കിനെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ള സൂചന അവർ നൽകുന്നു യഥാർത്ഥത്തിൽ അഞ്ച് വർഷം ഭാരവാഹിസ്ഥാനത്തിരുന്നവരെ മാറ്റുക എന്നുള്ള ഒരു തീരുമാനം പുതിയ കോൺഗ്രസ് നേതൃത്വം എടുക്കുകയും അത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ പരിശോധിച്ചു വരുമ്പോൾ കേരളത്തിലെ സംഘടനാ പാരമ്പര്യമുള്ള ഒരുപാട് നേതാക്കൾക്ക് പുറത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ടുണ്ടാകും എം പിമാരും എം എൽ എമാരും ഭാരവാഹി പട്ടികയിൽ വേണ്ട എന്നുള്ള തീരുമാനം കൂടി വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാകും എല്ലാ കാലത്തും കോൺഗ്രസിൽ ഇങ്ങനെ കുറേ പേരെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നിരുന്നത് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് പുതിയ നേതൃത്വം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും അതൊരു നല്ല ചിന്തയാണ് പക്ഷേ ആ നല്ല ചിന്ത സംഘടനാപരമായി ഒരു വിഭാഗം പാർട്ടിയെ തങ്ങളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിൽ തെറ്റുപറയാനും ആകില്ല പൂർണ്ണമായി ഈ പറയുന്ന പ്രവർത്തന പാരമ്പര്യം ഉള്ളവരെ മുഴുവൻ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് തങ്ങൾക്ക് സ്വാധീനമുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് അങ്ങനെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോഴും നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ചിന്തിച്ചാൽ അവർ കുറ്റം പറയാനാകില്ല തന്നെ അത്തരമൊരു മനോഭാവം പുതിയ നേതൃത്വത്തിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഈ അഞ്ചു വർഷത്തിലേറെയായി കെ പി സി സിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായി എയുടെയോ ഐയുടെയോ ആൾക്കാരാണ് അപ്പോൾ അവരെ വീണ്ടും കൊണ്ടുവരുന്നത് സുഗമമായ മുന്നോട്ട് പോക്കിന് തടസ്സമാകുമെന്നും അന്നാ നേരത്തെ ഈ എ ഗ്രൂപ്പിനോടോ ഐ ഗ്രൂപ്പിനോടോ ഒപ്പം നിൽക്കുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ ഇനി ഗ്രൂപ്പുകാരാണ് എന്ന് പറയാൻ താൽപ്പര്യം കാട്ടാത്ത ആളുകളെയും കൊണ്ടുവരുക എന്നുള്ളതാണ് സുധാകരനും സതീശനും ലക്ഷ്യമിടുന്നത് പക്ഷേ ആ യാത്രയും ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതുപോലെ തന്നെ സുഗമമായ ഒരു യാത്രയാകില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് സോണിയാഗാന്ധിക്കുള്ള കത്തുകളും മെയിലുകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നും പ്രവഹിച്ചു